ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എസ് ഇ ബിയുടെ ഒരു പി എസ് സി നോട്ടിഫിക്കേഷൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി കഴിഞ്ഞ് വർഷങ്ങളായും ഇതുവരെ പുതിയൊരു നോട്ടിഫിക്കേഷൻ കെ എസ് ഇ ബി പുറത്തിറക്കിയിട്ടില്ല കെ എസ് ഇ ബിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇപ്പോഴും കാത്തുകൊണ്ടിരിക്കുകയാണ് അറിയാൻ കഴിഞ്ഞിടത്തോളം നമ്മുടെ കെ എസ് ഇ ബിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഇപ്പോഴൊന്നും പി എസ് സി വിളിക്കില്ല എന്നാണ് പറയുന്നത് ഉടൻ തന്നെ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പക്ഷേ കെ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ പി എസ് സി നോട്ടിഫിക്കേഷൻ വരാൻ കൂടുതൽ വൈകും എന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ കെ സി ബിയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറും സബ് എഞ്ചിനീയറൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് യോഗ്യത മാത്രം പോരാ ഭാഗ്യം കൂടി വേണ്ടി വരും ഓൾറെഡി ക്വാളിഫിക്കേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി മുതൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഓർ ബിടെക് യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ വർഷം വരെ ഇലക്ട്രോണിക്സുകാർ കൂടി ഇത് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇനി മുതൽ ഇലക്ട്രിക്കൽ ഓൺലിയാണ് കൂടാതെ കെ സി ബി പുതിയൊരു ഡ്രാഫ്റ്റ് ഇറക്കിയിട്ടുണ്ട് ഇതിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതുവരെ 36 36 വയസ്സ് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇത് ഈ ഡ്രാഫ്റ്റിൽ പറയുന്നത് പ്രകാരം 18-30 ഏജ് ലിമിറ്റ് ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനിപ്പോൾ യോഗ്യത മാത്രം മതിയാവില്ല ഭാഗ്യം കൂടി വേണ്ടിവരും ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇത് കരട് രേഖയാണ് അന്തിമ രേഖയായിട്ടില്ല ഇത് അന്തിമ രേഖയായി അംഗീകരിക്കപ്പെട്ടാൽ കഴിഞ്ഞ തവണ സബ് എഞ്ചിനീയർ ഉൾപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വിദ്യാർത്ഥി ആയിരുന്നവർ പോലും സമാന തസ്തികകളിൽ ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പ്രായപരിധി കൂടിയത് കാരണം അപേക്ഷിക്കാൻ സാധിക്കാതെ വരും കെ സി ബിയിലേക്ക് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ തസ്തികകളിൽ ഈ പ്രായപരിധി നിരവധി ആളുകൾക്ക് അയോഗ്യതയായേക്കാം ബി ടെക് കഴിഞ്ഞ് 6-7 വർഷങ്ങൾ കഴിഞ്ഞ ആളുകൾക്ക് പോലും ഇതുവരെ കെ സി ബിയുടെ പി എസ് സി എഴുതാൻ സാധിച്ചിട്ടില്ല 2011-12 കാലയളവിൽ ഫൈനൽ ഇയർ ബി ടെക് ഡിപ്ലോമ കഴിഞ്ഞ 90% ആളുകൾക്കും 30 ഇപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാകും ഇവിടെ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ വേണ്ട ഇടപെടലുകൾ നടത്തണം കാരണം കെ സി ബി ആയതുകൊണ്ട് ഇത് നിലവിൽ വന്നതിന് ശേഷം കേസും കോർട്ടുമായിട്ട് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ആശ്വസിക്കാനുള്ളത് ഇപ്പോൾ കെ സി ബി 149 സബ് എഞ്ചിനീയർ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ടോട്ടൽ 263 സബ് എഞ്ചിനീയർ വേക്കൻസീസ് ആണ് ഉള്ളത് ഇതിൽ 30% ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കോട്ടയിൽ അതായത് 149 ഒഴിവുകൾ നമുക്ക് കിട്ടുന്നത് ഈ 263 ഒഴിവിൽ 10% സർവീസിങ് കോട്ട അതായത് 56 ഒഴിവുകൾ അതുപോലെ 40% മീറ്റർ റീഡർ പ്രൊമോഷനും 20% ഓവർസീയർ പ്രൊമോഷനുമായിട്ട് രണ്ടും കൂടി 58 ഒഴിവുകളുമുണ്ട് ഇനി വേറൊരു പൊല്ലാപ്പ് എന്ന് പറയുന്നത് ഈ സബ് എഞ്ചിനീയർ പോസ്റ്റിനെ നെയിം മാറ്റിയിട്ട് ജൂനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് മാറ്റുന്നുണ്ട് എന്നാണ് ആ ഡ്രാഫ്റ്റിൽ പറയുന്നത് ഡ്രാഫ്റ്റിൽ ഇതുപോലെ ഒരുപാട് കെ സി ബിയിലെ പുതിയ ചേഞ്ചസ് കൊണ്ടുവരാൻ അവർ നോക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ പ്രശ്നം വരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ ഡ്രാഫ്റ്റ് നിലവിൽ വരാതിരിക്കുന്നതാണ് നമ്മളെപ്പോലുള്ളവർക്ക് നല്ലത് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക കെ സി ബിയുടെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഓണാക്കി വെച്ചാൽ തുടരെയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ എത്തും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ